ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടില് ധാരാളം രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളുമുണ്ട്. ഇവരുടെ അതിപ്രസരം കാരണം തന്നെ ഏത് സംഘടനയാണ് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ജനാധിപത്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ആരാണ് പണിയെടുക്കുന്നത് എന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു. കാരണം മതവും രാഷ്ട്രീയവും കൂടി കലർന്നുപോയി. അതുകൊണ്ട് തന്നെ മതമാണ് എല്ലാത്തിനും മേലെ എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ സംഘടനകളുള്ളത്. ഈ സംഘടനകളൊക്കെ തന്നെ തീവ്രവാദ സ്വഭാവമുള്ളവയായി മാറുകയും ചെയ്യുന്നു. ഈ സംഘടനയുടെ നേതാക്കന്മാർ മുമ്പും പല പല തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അതാത് സംഘടനകൾ ബാൻ ചെയ്യുമ്പോഴെല്ലാം പുതിയ പുതിയ സംഘടനകൾ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സംഘടനാ നേതാക്കന്മാർ രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് അവരുമായി ടൈപ്പ് ഉണ്ടാക്കി, അങ്ങനെ നമ്മുടെ നാടിന്റെ ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന വിപത്തായി, എപ്പോഴും നമ്മുടെ ജനാധിപത്യത്തിന്റെ തലയിൽ വീഴാവുന്ന, തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാളായി ഈ മതഭീകരവാദ തീവ്രവാദ സംഘടനകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും ഈ സംഘടനയെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അധികം ആളുകൾ മുന്നോട്ട് വരാത്ത കാരണം മാധ്യമ മേലാളന്മാർ തീരുമാനിക്കും ഏത് വാർത്തകൾ എപ്പോൾ എങ്ങനെ നമ്മുടെ കൺമുമ്പിലെത്തണം, അനുവാചകർ ഏത് വാർത്തയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത്, ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താണ്. മറ്റ് സാധാരണ വിദേശ മാധ്യമങ്ങളിൽ പോലും ലീഡിംഗ് ആയി ഫ്രണ്ട് പേജുകളിലുള്ള വാർത്തകൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഏതെങ്കിലും അകത്തൊരു കോളത്തിലുണ്ടെങ്കിലായി ഇല്ലെങ്കിലില്ല ആ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തീവ്രവാദ സംഘടനകൾ നമ്മുടെ നാട്ടിലെ മാധ്യമ മേലാളന്മാരെയൊക്കെ വിലക്കെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കേട്ട് മറന്ന ഒരു സ്പീച്ച്, ഫസൽ ഗഫൂർ പറഞ്ഞത് ഓർമ്മയില്ലേ, SDPlയ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് കീഴിൽ നമ്മൾ അണിനിരക്കണം, കാരണം ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്നത് അവരാണ്, അതുകൊണ്ട് അവർക്ക് ധാരാളം ലീഡർമാരുണ്ട്, അവരുടെ കൂടെ നിന്നാൽ നമുക്ക് ഇസ്ലാമിക രാജ്യം ഇൻഷാ അല്ലാ ഇൻഖിലാബ് എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളെ പബ്ലിക്കായി റെക്കമെൻഡ് ചെയ്യുന്ന അധോഗതിയിലേക്കാണ് നമ്മുടെ നാടിന്റെ പോക്ക് തന്നെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒന്ന് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔട്ട്റീച്ച് എന്ന പരിപാടിയുടെ ഭാഗമായി നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നലെ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സൂഫി വൈര്യന്മാരുടെ, അല്ലെങ്കിൽ സൂഫി പണ്ഡിതരുടെ ഒരു യോഗമായിരുന്നു. മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം തന്നെയാണ് സൂഫികളും. ആ യോഗത്തിലാണ് പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിശിതമായ വിമർശനവുമാണ് അപ്പോൾ ഈ സൂഫി മതപണ്ഡിതർ ഉന്നയിച്ചത്. സൂഫി മതപണ്ഡിതർ പറഞ്ഞത്, 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ നടക്കുന്ന ശക്തികളെ നിയന്ത്രിക്കണം, നിരോധിക്കണം എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞത്. ഇതിനെതിരെ എല്ലാ ജനങ്ങളും ഒന്നിച്ച് അണിനിരന്ന് പോരാടണമെന്നും കൂടി പറഞ്ഞു. ഇതിന് മറുപടിയായി അജിത് ഡോവൽ പറഞ്ഞത്, അവരെ നിരോധിക്കേണ്ട സമയം അടുത്തു വരുന്നു, ഒപ്പം തന്നെ ഇത് ഈ മതതീവ്രവാദ സംഘടനകൾ മതത്തിന്റെ പേരിൽ ആക്രമണവും സംഘർഷവും നടത്തുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. ലോകത്തെല്ലായിടത്തും ഇത്തരം സംഭവങ്ങളുണ്ട്, അതായത് എല്ലായിടത്തും തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട്. ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് അജിത് ഡോവൽ പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് തന്നെയാണ് അതിൽ നിന്നും വ്യക്തമാക്കുന്നത്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ അപലപിച്ച് മാറി നിൽക്കുകയല്ല വേണ്ടത്, അതിനെതിരെ ശക്തമായി ജനം സംഘടിച്ച് പോരാടുകയാണ് വേണ്ടത് എന്നുകൂടി ഈ യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരിക്കുന്നു. അതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും ദേശീയ മാധ്യമമായ ടൈംസ് ഉൾപ്പെടെയുള്ളവർ വലിയ പ്രാധാന്യത്തോടെ തന്നെ നൽകുന്നു. ANI ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഏതായാലും ഇതിൽ പ്രസക്തമായ കാര്യം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്നുള്ള ഒരു പ്രധാന ആവശ്യം. മറ്റൊന്ന്, ഇതിനെതിരെ എല്ലാവരും സംഘടിച്ച് പ്രതിരോധം തീർക്കണം എന്നൊരു ആഹ്വാനം ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. ഈ യോഗത്തിൽ അജിത് ഡോവൽ പങ്കെടുക്കുമ്പോൾ തന്നെയാണ് ഈ ആഹ്വാനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇത്തരം മതതീവ്രവാദികൾക്കെതിരെ, മത ഭീകര സംഘടനകൾക്കെതിരെ അണിനിരക്കണമെന്നൊരു ആഹ്വാനം ഉണ്ടായിരിക്കുന്നു. ഇതിൽ സൂഫി പണ്ഡിതനായ ഹസ്രത് സയ്യിദ് നസറുദ്ദീൻ ചിഷ്തി പറഞ്ഞത്, ഈ ഒരു സംഘടനയെ നിരോധിക്കാനും നിയന്ത്രിക്കാനും കേന്ദ്ര സർക്കാരിന് കേവലം 1 മണിക്കൂർ മതിയാകും, തെളിവുണ്ടെങ്കിൽ നിരോധിക്കുക തന്നെ വേണം. 2047
യഥാർത്ഥത്തിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെ പറയുന്നു. ഒപ്പം തന്നെ പറയുന്നു, ദേശവിരുദ്ധതയും ഭിന്നതയും സൃഷ്ടി പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല മറ്റു പല സംഘടനകളുണ്ടും, അത്തരം സംഘടനകളെ നിരോധിക്കാനുള്ള സമയം അടുത്തു വരുന്നത് അജിത് ഡോവലും പറയുകയുണ്ടായി. ഏതായാലും അജിത് ഡോവലിന്റെ ഈ പ്രസ്താവനയും മുസ്ലിങ്ങളുടെ തന്നെ ഒരു വിഭാഗമായ സൂഫികൾ അതിന് പിന്തുണ നൽകിയതും വളരെ ശ്രദ്ധേയമായി. അതിൽ രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്. ഒന്ന്, അജിത് ഡോവൽ പറഞ്ഞത് ഇത്തരം സംഘടനകളെ നിരോധിക്കേണ്ട സമയമായി എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ വാക്കുകളായി തന്നെ നമുക്ക് കരുതാൻ പറ്റും. മറ്റൊന്ന്, സൂഫി വര്യന്മാർ ഈ ഒരു യോഗത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഇവർക്കെതിരെ ജനങ്ങൾ സംഘടിക്കണം, അവലംബിച്ച് മാറിയിരിക്കുകയല്ല വേണ്ടേ എന്നത് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കേരളത്തിലെ ലീഡിംഗ് മാധ്യമ മേലാളന്മാർക്കും അതുപോലെ നവോത്ഥാന പുരോഗമന തൊഴിലാളികൾക്കും പറയാൻ സാധിക്കില്ല, ഇത് ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് SDPlയ് പോലെയുള്ള സംഘടനകൾ. എന്നാൽ അതേ വർഗത്തിൽപ്പെട്ട സൂഫിസം എന്ന് പറഞ്ഞാല് ഇസ്ലാമിസ്റ്റുകളെ എല്ലാ ഇസ്ലാമിസ്റ്റുകളും അംഗീകരിക്കുന്ന ഒരു ആശയധാരയല്ല. ഇപ്പൊ ഇസ്ലാമിൽ തന്നെ എണ്ണിയാലൊടുങ്ങാത്ത മതസംഘടനകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ മുജാഹിദ് അംഗീകരിക്കില്ല, മുജാഹിദിനെ സുന്നി അംഗീകരിക്കില്ല, സുന്നിയെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കില്ല. ഇവരിലൊക്കെ പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് അഹമ്മദിയാക്കള്. പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളില് ഒരുപാട് പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരൊക്കെ. അപ്പോ ഇവര് എണ്ണിയാലൊടുങ്ങാത്ത സംഘടനകളുണ്ട്, ആശയധാരകളുണ്ട്. ഇവരെല്ലാവരും നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് എന്നാണ് പൊതുവെയുള്ള വൈപ്പ്. എന്നാൽ ഇവരെല്ലാവരും ആളുകളെ ക്ഷണിക്കുന്നതും സ്വർഗത്തിലേക്ക് വേണ്ടിയാണത്രേ. SDPlയ് പോലെയുള്ള ഭീകരവാദ തീവ്രവാദ സംഘടനകൾ ഈ ഇന്ത്യയിൽ ഉണ്ടാക്കി തീർത്ത പ്രശ്നങ്ങൾ നമ്മൾ കണ്ടവരാണ്. NRCCAA പ്രശ്നം വന്ന സമയത്ത് ജാമിയ മില്ലിയ പോലെയുള്ള കോളേജിൽ വർഗീയ സംഘർഷം ഇറക്കിവിടാനും ആ വർഗീയതയെ ഇളക്കിവിട്ട് അവരിളകുന്നത് കണ്ട് സന്തോഷിക്കാനും ഇവിടെ SDPlയ്ക്കാരുണ്ടായിരുന്നു, മറക്കരുത്. അതുപോലെ കർണാടക PU കോളേജ് ഓർമ്മയില്ലേ, ഹിജാബിന്റെ പ്രശ്നം. ഇങ്ങനെ ഏതേത് പ്രശ്നങ്ങൾ വന്നാലും പിന്നിൽ നിന്ന് അവരെ വെച്ച് കളിപ്പിക്കാൻ SDPlയ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഏത് സാഹചര്യത്തിലും മുന്നിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ ബാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്ന് വിളിച്ചത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ തീവ്രവാദ സംഘടനകൾ ഇപ്പൊ എത്രയായി മനുഷ്യന്മാരുടെ കഴുത്തറുക്കുന്നു, എത്ര പേരുടെ തലയെറുത്തു, എല്ലാ മതത്തിന്റെ പേരിൽ. മതത്തിന്റെ പേര് എന്ത് തരത്തിലുള്ള തെമ്മാടിത്തവും ഈ ഇന്ത്യയിൽ കാണിക്കാമെന്നുള്ള രൂപത്തിലാണ് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ ഇവർ ഒരു ഭ്രാന്താലയമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മത തീവ്രവാദികൾ കാർന്ന് തിന്നുന്ന ക്യാൻസറായി കേരളത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മതത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ഉടനെ അവരെ ഭീഷണിപ്പെടുത്താൻ, അവരെ ഭയപ്പെടുത്താൻ, അവരെ തെറി പറയാൻ, അവർക്കെതിരെ കൊലവിളി നടത്താനൊക്കെ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? ഇതൊരു മതേതര ഇന്ത്യയാണ്. ഈ ഇന്ത്യക്കകത്തും മതം പറയാനും മതനിരാസം പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ജന്മനാ ഒരു ഇന്ത്യൻ പൗരന് അവന് പൗരത്വം കൊണ്ട് ലഭിക്കുന്നതാണ്, അവന്റെ ഭരണഘടന കൊണ്ട് ലഭിക്കുന്നതാണ്. അതിന്റെ ഒക്കെ എതിരെ കടക്കൽ കത്തിവെച്ച് ദാ മതവിമർശനം നടത്തുന്നു. അതുകൊണ്ട് ഇവർക്കെതിരെ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് സുഡാപ്പിണി പെണ്ണുങ്ങളാണ്. ഈ സുഡാപ്പിണി പെണ്ണുങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂര് അറസ്റ്റിലായ രണ്ട് പെണ്ണുങ്ങൾ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഷിഫ ഹാരിസ് ഓർമ്മയില്ലേ? ജാമിദായ പോലെ ഉള്ളവരുടെ തലവെട്ടാൻ ഞങ്ങൾക്ക് കൈക്ക് കരുത്തുണ്ട് എന്നാണ് അവർ FIR പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് കറിക്കത്തി പിടിക്കാൻ മാത്രമല്ല കഴുത്തറിയുന്ന കത്തി പിടിക്കാനും കഴുത്തറുക്കുന്ന കത്തി പിടിക്കാനും ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങൾക്ക് അതിന് കൈക്ക് കരുത്തുണ്ടെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. SDPlയ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ പെണ്ണുങ്ങളെയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ആ പെണ്ണുങ്ങളെ ഇറക്കിയിട്ടാണ് അവർ തീവ്രവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ ബാൻ ചെയ്യേണ്ടുന്ന സമയം എത്രയോ അതിക്രമിച്ചു പോയിരിക്കുന്നു. എന്ത് തന്നെ ആയിരുന്നാലും സൂഫി സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് അത് പറയാൻ തോന്നിയല്ലോ. എന്തായിരുന്നാലും ഇവരെ ബാൻ ചെയ്യാൻ BJP സർക്കാരിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് BJP സർക്കാരിന് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും പ്രഖ്യാപിക്കുന്നു. നന്ദി.